അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളിൽ എത്ര പേര് ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന എത്ര കുട്ടികൾ വണ്ടി ഓടിക്കും? ഒന്ന് കൈ വെക്കാമോ? പ്ലസ് ടുവിന് പഠിക്കുന്ന പിള്ളേരെ കൈ വെക്കണേ. പ്ലസ് ടുവിന് താഴെ 18 വയസ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കൈ വെക്കാത്തൊരു ഒത്തിരി പേരുണ്ട് ഈ കൂടെ എന്നുള്ള കാര്യം എനിക്കറിയാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടാവൂല, ഉറപ്പാണ്. ഈ കുട്ടി വണ്ടി ഓടിച്ച് പിടിച്ചാൽ എത്ര രൂപ കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പിഴവണെന്നറിയാമോ? 25,000 രൂപയാ പിഴവണേ. 25,000 രൂപ. പിന്നെ ഈ കുട്ടിക്ക് 25 വയസ്സ് കഴിയണം ലൈസൻസ് എടുക്കണമെങ്കിൽ. അത് പോട്ടെ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മളങ്ങ് എടുത്തു 25 വയസ്സ് കഴിഞ്ഞു മതി എന്ന് വിചാരിക്കാം. ഈ കുട്ടി ഓടിക്കണ വണ്ടി ഇടിച്ച ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി, ഒരു 25 വയസ്സിന് താഴെയുള്ള ഒരാളാണ് മരിച്ചു പോണേമെങ്കിൽ ഏകദേശം എത്ര രൂപ ഇൻഷുറൻസ് ഇത് കൊടുക്കണമെന്നറിയാമോ? 38 ലക്ഷം രൂപ വരെ കൊടുക്കേണ്ട വരും. നമുക്കുണ്ടോ അത്? നമ്മുടെ മക്കള് വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് വിടുമ്പേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെയൊരു സംഭവം ഇതിന്റെ ബാക്കിൽ ഇരിപ്പുണ്ട്, നമുക്ക് മനസ്സിലാവൂല. ഇനിയിപ്പോ നമ്മുടെ മക്കൾ നന്നായിട്ടാ വണ്ടി ഓടിച്ചോണ്ട് പോണേന്ന് വിചാരിച്ചോ, ഒരിക്കലും ഇങ്ങോട്ട് വന്ന് കയറാൻ പാടില്ലല്ലോ. ആദ്യം തന്നെ ഇവന് ലൈസൻസ് ഇല്ലാന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയാൻ പറ്റും. എന്നാലോ ഈ പുകിലെല്ലാം നമ്മുടെ വലിച്ചോന്നിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾക്കോ നിങ്ങൾക്ക് പരിചയമുള്ളോ ഒരു കുട്ടികളെ, അത് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ, ആരുടെ കുട്ടികളാണേലും ഇതിവിടെ പോകുമ്പോ നിങ്ങൾക്ക് കാണാം അല്ലേ, ഇങ്ങനെ ഒരൊറ്റ പോക്ക അല്ലേ. ഈ പോണ പോക്ക് അവിടെ പോണ, ഈ കഴിഞ്ഞ ആഴ്ചയിലെ അമ്പലപ്പടിക്കെ പോയി ഒരാൾ പോയത് നിങ്ങളെ ഹെൽമെറ്റ് വെക്കാത്തതിന് പിടിക്കുന്ന 500 രൂപ പോയേ മതി എനിക്കെന്നാ പറയണേ. 500 രൂപയല്ല നമ്മുടെ തലയുടെ വില, അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ വില. നമുക്കൊരാൾ ഇത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫോം ഹൗസിലേക്കാ പോണേ. ആക്സിഡന്റ് പറ്റുന്ന ഒരാൾ മരിച്ചു പോയ പോട്ടേന്ന് നമുക്ക് വിചാരിക്കാം, ആള് കിടന്നു പോയാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആ ആള് കിടന്നു പോയാൽ തലയ്ക്ക് മുറിവേക്കണ ആളെ കിടന്നു പോവുക. ഈ കിടന്നു പോയ ഒത്തിരി ആളുകളെ ഞങ്ങൾക്കറിയാം ഫോം ഹൗസിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകൾ. വണ്ടി ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇങ്ങനെ പോണ കുട്ടികളുണ്ട്. ഇത് ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പോണേ. ഞങ്ങൾ ഒരു വണ്ടിയുടെ പുറകെ പോയി പിടിക്കണല്ലോ. ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്തു, ഫോട്ടോ എടുത്ത് ഈ കൈ ഡ്രൈവിലേക്ക് എത്തിയ സാധനം എല്ലാം കിട്ടും. കൈ കാണിച്ചിട്ട് നിർത്തില്ല എന്നുള്ള എന്റെ ഉള്ള ഫയനോടും കൂടിയിട്ട് അങ്ങ് എഴുതി കൊടുത്തു. ഒന്ന് കൈ കാണിച്ചിട്ട് വേറെ പറ്റിപ്പോയി ഞാൻ ഇങ്ങനെയാന്ന് പറയാം. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവരും ഇതില്ലാത്ത കുട്ടികളെ പോണേ. നിങ്ങൾക്കിടെ ഏതെങ്കിലും കുട്ടിക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം ഒരിക്കലും ചെയ്യരുത്, അത് അനുവദിക്കരുത്. നമ്മുടെ മക്കൾ അത്യാവശ്യത്തിന് എടുത്തുകൊണ്ട് പോകണമറിയാം. നമ്മളൊരു അത്യാവശ്യത്തിന് പ്രധാനപ്പെടുന്ന അവിടെ വരെ എടുത്തോളൂന്നായി പറയണേ. അതിനുള്ളിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ 4 ആക്സിഡന്റ് കഴിഞ്ഞവനാണ്. അതിന്റെ പേരിലാണ് ഞാനിപ്പോ ഹെൽമെറ്റ് വെച്ചതിന്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചതെന്നാണ് ഞാൻ. എന്റെ വണ്ടി ഇടിച്ച് ഞാനൊരു വണ്ടിയുടെ അടിയിൽ ടയറിൽ എന്റെ തല കയറിയിരുന്നതാ. ഈ ഹെൽമെറ്റോടുകൂടി ഇങ്ങനെ നിരക്കി എന്നെ കൊണ്ടുപോയത്. അത്ര എഫക്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആക്സിഡന്റുകൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആ തലയിൽ ഹെൽമെറ്റ് വെച്ചുള്ള ഗുണം നന്നായിട്ട് അനുഭവിച്ചതാണ് ഞാൻ. അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, പിള്ളേർ പിടിച്ചോർപ്പിക്കാൻ പറയും, ഒരിക്കലും ഞാൻ പിള്ളേരുടെ അടുത്ത് വിടുവില്ല. അതിന് ഒരാൾ നിങ്ങൾ ഒരു കാര്യം പറയണം, ഹെൽമെറ്റ് വെക്കാതെ ലൈസൻസ് ഇല്ലാതെയും പോണ പിള്ളേർക്ക് നിങ്ങൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യും, ഒരിക്കലും ഹെൽപ്പ് ചെയ്യും. അത് ചിലപ്പോ നിങ്ങൾ ആ കാരണവന്മാരോട് ആ കുടുംബത്തോട് ചെയ്യണ ഏറ്റവും വലിയ കണ്ടിയായി. ഇവിടെ വണ്ടി നിർത്തുമ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളുടെ ആളാ, ഞാൻ ഇന്ന പോലീസുകാരന്റെ ആളാ, അല്ലെ ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാ, ഞാൻ ഇന്ന ആളാ എന്ന് പറഞ്ഞത് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങൾ ആരുടെ ആളാന്നുണ്ടി ഒന്ന് പറഞ്ഞോ. പക്ഷെ എതിരെ വരുന്ന വണ്ടിക്കോ, എതിരെ നിൽക്കുന്ന മരത്തിനോ, റോഡ് സൈഡിൽ നിൽക്കുന്ന കലിങ്കിനോ, ഈ റോഡിലെ ടാറിനോ ഒരു ദാഷിനോ ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇത് പോലീസുകാർ കേൾക്കാൻ ഞങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ ഈ റോഡിലെ ടാറ് ഞാൻ അങ്ങ് ഉരുണ്ടു പോകുമ്പോൾ ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൊലി പോകാതിരിക്കില്ല അല്ലേ. ഞാൻ ഇന്ന പോലീസുകാരുടെ ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി വരുമ്പോൾ മുറിവ് പറ്റാതെ രക്തം പോകാതെ ഇരിക്കില്ല, കളഞ്ഞു പോകാതെ ഇരിക്കില്ല. നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ആ കാര്യത്തിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയായിരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴാ ഒന്ന് വരണേന്ന് അറിയാൻ പറ്റില്ല. 2 ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സോടും കൂടി ഇടിച്ച് ഒരു മറ്റേ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി ഇടിച്ചൊരു വണ്ടിയുടെ അടി കയറ്റി ഇരുന്നത് തന്നെ എനിക്കറിയാം. ഒരു ആക്സിഡന്റ് സമയത്ത് ആ വണ്ടി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ആക്സിഡന്റ് ഉണ്ട്. നമ്മുടെ റോഡ് നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലിരിക്കുന്നതും നമ്മുടെ റോഡ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെന്ന് മാത്രമൊന്നും നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് ഇച്ചിരി മരുന്ന് മേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫൈൻ അടയ്ക്കാതെ, കോടതി ഫൈൻ അടയ്ക്കാതെ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് മിഠായി മേടിച്ചു കൊടുക്കണം, ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണം, അച്ഛനമ്മയ്ക്കും കുഴമ്പ് മേടിച്ചു കൊടുക്കണം. അത് നിങ്ങൾക്ക് പറ്റണം.
അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളോട് ഇത് ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ റോഡിൽ പോകണം. അതുപോലെ നമ്മളിവിടെ വന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ അത് തീർക്കാൻ നോക്കണം. അവിടെ വേറെ ഒന്നും നോക്കരുത്, നമ്മുടെ ലൈഫാണ്. ഞാനിത് പറയണ ഒരു പോലീസ് ഓഫീസർമാരോ നിന്ന് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചേട്ടന്മാരോ അല്ലെ അനിയന്മാരോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ എടുക്കുക. നമ്മുടെ കുടുംബാംഗങ്ങൾ ഇത് സംസാരിക്കുന്ന പോലെ എടുത്താൽ മതി. കാരണം നമുക്ക് നല്ല രീതിയിൽ പോകണം, നമ്മുടെ മക്കൾക്ക് ഈ ടിക്കറ്റ് ചെല്ലുമ്പോൾ ഈ കാര്യം മേടിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാൻ വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു.